സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും മഴയാണ്, വെള്ളക്കെട്ടുകളുണ്ട്, വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പകരുന്ന ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറോസ്. കഴിഞ്ഞ ആഴ്ച മാത്രം 41 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് ആദ്യമേ കണ്ടുപിടിച്ചാൽ വളരെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ്, പക്ഷെ വൈകിപ്പോയാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പോൾ ഇത് എലികളിൽ നിന്നാണ് പകരുന്നത്, എലി മൂത്രത്തിൽ നിന്നാണ് പകരുന്നത്. ഇതൊരു ബാക്ടീരിയയാണ്, ഇത് വൈറസ് അല്ല. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ എലി മൂത്രത്തിൽ ധാരാളമുണ്ട്, കോടിക്കണക്കിന് ബാക്ടീരിയകളാണ് എലി മൂത്രത്തിലുള്ളത്. അപ്പോൾ ഈ രോഗാണു എന്ത് ചെയ്യും, എലിമൂത്രത്തിലുള്ളത് കൊണ്ട് തന്നെ മഴ പെയ്ത് വെള്ളം എത്തുന്ന സമയത്ത് ഇതുമായിട്ട് കലരും. അപ്പോൾ വൃത്തിഹീനമായിട്ടുള്ള ഈ വെള്ളത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതും, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വേറെ മാർഗമില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിൽ ആ വഴി ഈ രോഗാണു ശരീരത്തിലോട്ട് കയറാം. കയറി കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ലക്ഷണങ്ങളുണ്ടാകും, വളരെ പെട്ടെന്നത് ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും, മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ ഇത് ദീർഘനേരം മലിന വെള്ളത്തിൽ നിൽക്കുവാണ്, പക്ഷേ നമ്മുടെ ശരീരത്തിൽ മുറിവില്ലെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാവാം, അത് മനസ്സിലാക്കണം. ചെറിയ മുറിവുള്ളവർക്കും അങ്ങനെ വരാം, അതുപോലെ ദീർഘനേരം നമ്മൾ ഈ വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിലും ഇതുപോലെ വരാം. ഇതുകൂടാതെ കണ്ണ്, മൂക്ക്, വായ്, ജനനേന്ദ്രിയം എന്നിവയായിട്ടുള്ള മൃദുലമായിട്ടുള്ള ചർമ്മത്തിലൂടെയും ഈ രോഗാണു ശരീരത്തിലോട്ട് എത്താം. അപ്പോൾ കൂടുതൽ നേരം നിൽക്കുവാണെങ്കിലും ശ്രദ്ധിക്കണം. എലി മാത്രമാണ് പ്രശ്നം, എലി മാത്രമല്ല അണ്ണാനുണ്ട്, പശു, ആട്, നായ, ഇവരുടെ മൂത്രത്തിലും അല്ലെങ്കിൽ വിസർജ്യത്തിലും ഇതുപോലെ കലർന്ന വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഇതുപോലെ അസുഖം വരാം. ഏറ്റവും കൂടുതൽ വരുന്നത് എലിയിൽ നിന്നായതുകൊണ്ടാണ് ഇതിനെ എലിപ്പനി എന്ന് വിളിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് ഈ രോഗം പടരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ രോഗമുള്ള രോഗാണു വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ, ആ മൃഗങ്ങളുടെ മൂത്രം അവിടെ ഉണ്ടെങ്കിൽ സമയത്ത് ആ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കുക, അതിനെ പകർത്ത് നമുക്ക് തൊലിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് മുറിവുണ്ട്, അല്ലെങ്കിൽ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറേ നേരം നിൽക്കുകയാണ്, നനവുള്ള പ്രതലത്തിലൊക്കെ ഇതുപോലെ കാണാം. അപ്പം ഒരു നനവുള്ള ഒരു പ്രതലമാണ് അല്ലെങ്കിൽ ചെളിയാണ് അല്ലെങ്കിൽ മണ്ണാണ്, അതിലൂടെ നമ്മൾ എലിമൂത്രം വീണിട്ടുണ്ട്, ചെരിപ്പില്ലാതെ നടക്കുകയാണ്, പക്ഷേ കാലിലൊരു ചെറിയൊരു പോറലുണ്ട് അല്ലെങ്കിൽ ഒരു മുറിവുണ്ടെങ്കിൽ ഈ രോഗാണു ശരീരത്തിലോട്ട് കയറാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ രോഗം പടരുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഇനി രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗാണു നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മുതൽ 15 ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ലക്ഷണം ഉണ്ടായിരിക്കും, അതിനുശേഷം ലക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ശക്തമായ പനിയായിരിക്കും ആദ്യത്തെ ലക്ഷണം. കഠിനമായ തലവേദന, പേശിവേദന, പനിയോടൊപ്പം ചിലപ്പോൾ ഉണ്ടാവുന്ന വിറയൽ, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ടുള്ള പ്രധാന ലക്ഷണം. കാൽ വെണ്ണയിലുള്ള വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, കണ്ണിന് ചുവപ്പ് നിറം, മഞ്ഞപ്പിത്തം, തൊക്കിനും കണ്ണുകൾക്കും മഞ്ഞ നിറം ഉണ്ടാവുക, മൂത്രം മഞ്ഞ നിറത്തിൽ പോവുകയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമാണ്, അത് വളരെ കോംപ്ലിക്കേഷനിലോട്ട് പോയി എന്നാണ് അർത്ഥം. ശക്തിയുള്ള പനിയോടൊപ്പം മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അത് എലിപ്പനിയാണോ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്, അത് മിസ്സായി പോകാൻ പാടില്ല. അതുപോലെ തന്നെ എന്തൊക്കെ ഗുരുതരാവസ്ഥയാണ് ഇത് കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, നമ്മൾ സമയത്ത് ഇത് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, ഈ ലെപ്റ്റോസ്പൈറോസിസ് ഹൃദയത്തിന് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കരളിന് അഫക്റ്റ് ചെയ്യാം, വൃക്കകളിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ടാണ് നേരത്തെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. എലിപ്പനി നമുക്ക് തടയാനായിട്ട് എന്ത് ചെയ്യും, ഇതിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ആദ്യമായിട്ട് പറ്റുമെങ്കിൽ മലിനജലത്തിൽ ഇറങ്ങാതിരിക്കാൻ നോക്കുക, ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കാലുകൾ മറയ്ക്കുന്ന തരത്തിൽ ബൂട്ടുകളോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റുകയോ ചെയ്യുക. മൃഗങ്ങളെ നീക്കം ചെയ്യുന്ന സമയത്ത്, ഇപ്പം ചത്ത മൃഗങ്ങളൊക്കെ കാണും, അതിനെ നീക്കം ചെയ്യുന്ന സമയത്തും ഗ്ലൗസും മറ്റും ശ്രദ്ധിച്ചിട്ട് വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ, അത് ശ്രദ്ധിക്കണം. പിന്നെ വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ സമയത്ത് ചെളിയും അതുപോലെ മറ്റുമൊക്കെ ഉണ്ടാവും, അത് വൃത്തിയാക്കണം. വൃത്തിയാക്കാതെ നമ്മൾ ചെരിപ്പിടാതെ ഈ സ്ഥലങ്ങളിലൊന്നും നടക്കരുത്, കാരണം ഈ പറഞ്ഞതുപോലെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോട്ട് വരാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, ആദ്യമേ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്ലീച്ചിങ് ലോഷൻ എടുക്കാം, ഒരു ബ്ലീച്ചിങ് പൗഡർ വാങ്ങിക്കുക, അണുവിമുക്തമാക്കാൻ പോവുകയാണ്. അപ്പോൾ അണുവിമുക്തമാക്കാനായിട്ട് 1% ക്ലോറിൻ ലായനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 6 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ കലക്കി ഒരു 10 മിനിറ്റ് വെക്കുക, എന്നിട്ട് വെള്ളം മാത്രം ഊറ്റിയെടുത്തതിന് ശേഷം പ്രതലങ്ങളിലെല്ലാം തളിച്ച് അല്ലെങ്കിൽ പാത്രമൊക്കെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അണുവിമുക്തമായി. അതിനുശേഷം ഒരു 30 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകുക. ഈ രീതി ചെയ്യുക. വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിക്കാവുന്നതാണ്. ഡോക്സി സൈക്കിളിൽ നിന്നുള്ള മരുന്നുകളാണ് കഴിക്കാൻ പറ്റുന്നത്. ഡോക്സി സൈക്കിൾ DOXICYCLINE ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഈ മരുന്ന് കഴിക്കാവുന്നതാണ്. മിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ലെപ്റ്റോസ്പൈറോസിസ് പകരുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ മലിനമായിട്ടുള്ള മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു മരുന്ന്, ഒറ്റ ഗുളിക 200 mg ടാബ്ലറ്റ് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നോക്കുക, കാരണം മാലിന്യങ്ങൾ കെട്ടിക്കിടന്നാൽ അവിടെ എന്തുവരും, എലി വരും.
പിന്നെ പനി കൂടുന്നതായിട്ട് എന്തെങ്കിലും തോന്നുകയാണ്, മരുന്ന് കഴിച്ചിട്ടും പാരസെറ്റമോൾ ഒന്നും കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പനി മാറുന്നില്ല, മൂന്നാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും പോകണം. ഈ പ്രതിരോധം നമുക്ക് മരുന്നുകളുള്ളത് കൊണ്ട് ശരിക്കും മരണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, നേരത്തെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം കയ്യുറകളും മുട്ടുവരെയുള്ള കാലുറയോ അല്ലെങ്കിൽ മാസ്ക് എന്നിവയൊക്കെ ഉപയോഗിച്ച് മൃഗങ്ങളെ കൈകാര്യം ചെയ്യുക, വെള്ളത്തിലിറങ്ങുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി വെള്ളത്തിലിറങ്ങിയാൽ നമ്മൾ കൈയും കാലും സോപ്പ് തേച്ച് വേണം, നല്ലോണം കഴുകിയിട്ട് വേണം വീട്ടിന് അതോട്ട് പോകാൻ, അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ കുറേ നേരം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുളിക്കാനോ സാഹചര്യം ഉണ്ടായിപ്പോയാൽ നമ്മൾ എലിപ്പനിക്ക് വേണ്ടിയുള്ള പ്രതിരോധ മരുന്ന് കഴിക്കണം. ആ മരുന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്സിസൈക്ലിൻ 200 mg ഒരു ടാബ്ലറ്റ്. ഒരാഴ്ചയിൽ ഒരിക്കലാണ് കഴിക്കേണ്ടത്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് കഴിക്കുക 200 mg. 100 mg രണ്ട് ഗുളിക ആയിട്ടായിരിക്കും മിക്കവാറും ഫാർമസിയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഡോക്സിസൈക്ലിൻ കഴിക്കാൻ പറ്റാത്ത ഗർഭിണികൾ പോലുള്ളവർക്ക് അസിത്രോമൈസിനോ അമോക്സിനൊക്കെ കൊടുക്കാറുണ്ട്. വെറും വയറ്റിൽ ഗുളിക ഒരു കാരണവശാലും ഡോക്സിസൈക്ലിൻ കഴിക്കാൻ പാടില്ല. ഭക്ഷണശേഷം മാത്രം ഈ ഗുളിക കഴിക്കാവൂ. അതായത് ഗുളിക കഴിച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. കാരണം ചിലർക്ക് അസിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വയറടിച്ചിലുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആഹാരത്തിന് ശേഷം ഈ ഗുളിക കഴിക്കുക, അതിനുശേഷം വെള്ളം കുടിക്കുക. പിന്നെ ഗുളികയുടെ ഡോസ് നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഒരു 14 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ 200 mg കൊടുക്കാറുണ്ട്. 8 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഒരു 100 mg ഒക്കെ കൊടുക്കുന്നത്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡോക്സിസൈക്ലിൻ കൊടുക്കരുത്. അതിന് പകരം വേറെ മരുന്നുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അസിത്രോമൈസിനോ അമോക്സിനോ ഒക്കെ ചോദിച്ചു വാങ്ങിക്കണമെന്ന് ഡോക്ടറോട് പോയി ചോദിച്ചു വാങ്ങിക്കുക, മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു വാങ്ങിക്കരുത്. അതുപോലെ തന്നെ എലിപ്പനിയുടെ ഒരു പ്രാരംഭ ലക്ഷണം, ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിപ്പനി പൂർണ്ണമായിട്ടും തടയാൻ പറ്റും. ഈ ഒരു അസുഖത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. വാക്സിനൊന്നുമില്ല പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഈ മരുന്നുകൾ കഴിച്ചാൽ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറസ്. അപ്പം പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. അഥവാ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുളിക ഒറ്റയണം കഴിച്ചാൽ തന്നെ നമുക്ക് പ്രിവെൻഷൻ കിട്ടും. അപ്പോൾ ധാരാളം ആളുകൾക്ക് ഈ ഒരു വാർത്ത ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം പല മരണങ്ങളും നമുക്ക് തടയാൻ പറ്റും. ഈ വിവരം മാക്സിമം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.